നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഐ പി എല്ലിൽ സഞ്ജു സാംസണിൻ്റെ ടീം PBKS-ഉമായിട്ട് ഏറ്റുമുട്ടുകയാണ്. സഞ്ജുവിൻ്റെ കുട്ടികൾ ഒന്നാം സ്ഥാനത്താണെങ്കിലും കഴിഞ്ഞ കളി കാലിടറിയത് ചെറിയൊരു ആശങ്ക ആരാധകർക്ക് സമ്മാനിക്കുന്നുണ്ട്. കഴിഞ്ഞ സീസണിലും ഇതുപോലെ മികച്ച തുടക്കമിട്ടിട്ട് പിന്നീട് അവർ പരാജയത്തിൻ്റെ പടുകുഴിയിലേക്ക് പോവുകയും അവസാന 9 കളികളിൽ വെറും 3 കളികൾ മാത്രമേ വിജയിക്കാൻ കഴിഞ്ഞുള്ളൂ എന്നുള്ള ഒരു നിരാശ ഒരു ഭാഗത്തുണ്ട്. അത് ആവർത്തിക്കാതിരിക്കട്ടെ. ഇന്ന് PBKS-ഉമായിട്ട് പഞ്ചാബിലെ മുല്ലാൻപൂരിലാണ് ഏറ്റുമുട്ടേണ്ടത്. പേസ് ബൗളേഴ്സിന് വലിയ പ്രാധാന്യം ലഭിക്കുന്ന പിച്ചാണ് എന്നാണ് പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ. അപ്പോൾ എന്ത് സംഭവിക്കും? എന്തായാലും ഓരോ കളിക്കും മുന്നോടിയായിട്ട് നമ്മൾ ഡ്രീം ഇലവൻ അല്ലെങ്കിൽ ഫാൻറ്റസി ക്രിക്കറ്റ് പ്രഡിക്ഷൻ നടത്താറുണ്ട്. നമ്മുടെ പല സുഹൃത്തുക്കളും ഡ്രീം ഇലവനിലും മൈ ഇലവൻ സർക്കിളിലും ഒക്കെ ഇൻവോൾവ് ആയിരിക്കും. അപ്പോൾ നമ്മളൊരു പ്രഡിക്ഷൻ നടത്തുകയാണ്, ഡ്രീം ഇലവൻ പ്രഡിക്ഷൻ. വിക്കറ്റ് കീപ്പർമാരായിട്ട് നമ്മൾ ജോസ് ബട്ട്ലറിനെയും സഞ്ജു സാംസണിനെയും നമ്മുടെ ഡ്രീം ഇലവനിൽ ഇടുകയാണ്. ജോസേട്ടൻ കഴിഞ്ഞ കളി മോശമായിരുന്നു, പക്ഷെ അതിൻ്റെ 9-ാം കളി സെഞ്ചുറി ഉണ്ട്, ആവർത്തിക്കുമെന്ന് തന്നെ നമുക്ക് കരുതാം. ബാറ്റർമാരായിട്ട് നമ്മൾ ശിഖർ ധവനെയും അതുപോലെ തന്നെ ശശാങ്ക് സിംഗിനെയും യശസ്വി ജയ്സ്വാളിനെയും ഉൾപ്പെടുത്തുകയാണ്. ജയ്സ്വാള് ഇനിയും ഫോമിലേക്ക് എത്തേണ്ടതുണ്ട്, അതിന്ന് സംഭവിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പിന്നെ ഓൾറൗണ്ടേഴ്സായിട്ട് സാം കറണും റിയാൻ പരാഗും, അതുപോലെ ബൗളർമാരായിട്ട് യശ്വന്ദ്ര ചാഹല്, ട്രെൻ ബോൾട്ട്, കാഗിസ് ഒറബാദ, അഷ്ദീപ് സിംഗ്. അപ്പോൾ പേസ് ബൗളേഴ്സിന് പ്രാധാന്യം കൊടുക്കുന്നു, യു സി ചാഹലിനെ അതിൽ ഉൾപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. ഇനി ക്യാപ്റ്റൻ ആര്, വൈസ് ക്യാപ്റ്റൻ ആര്? അപ്പോൾ ഓൾറൗണ്ടറായിട്ടുള്ള ഒരാളെ നമ്മൾ ക്യാപ്റ്റൻ ആക്കുകയാണ്. സാം കറൺ ക്യാപ്റ്റൻ, വൈസ് ക്യാപ്റ്റനായിട്ട് റിയാൻ പരാഗും. ഇതാണ് നമ്മുടെ ഒരു പ്രഡിക്ഷൻ. നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും, കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റർ സിംഗ് വരാം.